ഹലോ, നമസ്കാരം. ഞാൻ തോമസ് ജോസഫ്. സ്റ്റോറി ഇൻ 24 ഫ്രെയിംസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബീറ്റ് ഷീറ്റിനെ കുറിച്ചാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് ബീറ്റ് ഷീറ്റ്. എന്താണ് ബീറ്റ് ഷീറ്റ്? ഈ ബീറ്റ് ഷീറ്റ് നമ്മൾ സംസാരിക്കുന്നത് ബ്ലേക്ക് സ്നൈഡറുടെ സേവ് ദ ക്യാറ്റ് എന്ന ബുക്കിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്ന ഒരു മെത്തേഡിലാണ്. കൃത്യതോടുകൂടി നിർമ്മിക്കുന്ന ഒരു സ്ക്രിപ്റ്റിന് ഏകദേശം ഒരു 110 പേജ് അല്ലെങ്കിൽ അതിൽ കുറച്ചോ അധികം ആവാം എന്നേ ഉള്ളൂ. ഏകദേശം ആ ഒരു റേഞ്ചിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. ഈ 110 പേജുകളുള്ള സ്ക്രിപ്റ്റുകളെ 15 ബീറ്റുകളായിട്ടാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അത് ഓരോ പേജുകൾ അല്ലെങ്കിൽ ആ ഒരു സമയക്രമങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ആദ്യത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 മുതൽ 10 മുതലുള്ള പേജുകൾ സെറ്റപ്പ് സെക്ഷൻ എന്ന് പറയും. സെറ്റപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ എടുക്കുക, അല്ലെങ്കിലും ആദ്യത്തെ 10 പേജ്. അതിൽ നമ്മൾ പ്രധാനമായും ആ സാഹചര്യങ്ങൾ, കഥയ്ക്ക് അനുബന്ധമായ സാഹചര്യം, പിന്നെ ഹീറോ അയാളെക്കുറിച്ചുള്ള പ്രതിപാദിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റ് കഥാപാത്രങ്ങളെ നമ്മൾ പ്ലേസ് ചെയ്യണം, അവരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് എന്താണ് അവരുടെ സ്വഭാവ പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മൾ സ്ക്രിപ്റ്റിലൂടെ വിശദമാക്കുന്ന ഒരു സെക്ഷനാണ് ഈ 1 to 10 പേജ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ എപ്പോഴും നിങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 3 ആക്ട് പ്ലേ ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് 1 ആക്ട്, 2, 3 ആക്ട്, അങ്ങനെ 3 ആക്ടായിട്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, തീസിസ്, ആൻറ്റി തീസിസ്, ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു റെസൊല്യൂഷൻ പാർട്ടിനാണെങ്കിൽ സിന്തസിസ്, അങ്ങനെ ആ 3 ആക്ടിനെ മറ്റൊരു രീതിയിലാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മലയാള സിനിമ തന്നെ എടുത്ത്, ഞാൻ ഒരുപാട് മലയാള സിനിമകളിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ 15 ബീറ്റ് ഡിവൈഡ് ചെയ്ത് എടുക്കുക അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഒരു പക്ഷേ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് അവരത് മനസ്സിലുണ്ടാവില്ല, നിർബന്ധമായും ഇങ്ങനെ വേണമെന്നല്ല. പക്ഷേ ഇത് അങ്ങനെ കൃത്യതയോടുകൂടി നിർമ്മിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയും ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ഇടയ്ക്കുണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഉണ്ടാകത്തില്ല. നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മൾ തെറ്റി, എന്താണ്, നമ്മൾ കൺഫ്യൂഷനെ നമ്മൾ സസ്പെൻസായിട്ട് തെറ്റിയിരിക്കുക, അങ്ങനെയല്ല. സിനിമയിൽ ഓഡിയൻസിനെ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യരുത്. അവർക്കത് വളരെ എന്താ പറയുക, അത് മനസ്സിലാക്കണം, അവർക്ക് അവരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. പക്ഷേ അവരെ ത്രില്ലായിട്ട് സസ്പെൻസിൽ നിർത്തണം, അതായത് കൂടുതൽ കൂടുതൽ ആകാംക്ഷയോടുകൂടി എൻഗേജ് ചെയ്യണമെന്നാണ് നമ്മൾ പറയേണ്ടത്, അവരെ ഹുക്ക് ചെയ്ത് അങ്ങനെ എഴുതണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ പറഞ്ഞ പോലെ ആ ബീറ്റിൻ്റെ ആ ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ടുള്ള ആ ഒരു ബീറ്റ് ഡിവിഷൻ അനുസരിച്ച് കൃത്യതയോടുകൂടി നിർമ്മിക്കാം. നമുക്കെന്തായാലും ഈ പറഞ്ഞ 15 ബീറ്റുകൾ ഇദ്ദേഹം പറയുന്ന അത് നമുക്കൊരു മലയാള സിനിമയിൽ, ഞാൻ എന്തായാലും ഒരു 6ാം തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഏകദേശം അതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏകദേശം എന്തായാലും നമുക്ക് അത് വെച്ചിട്ട് ഓരോന്ന് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ 10 പേജുകളിലേക്ക് നമ്മൾ നോക്കാം. അതിനെ സെറ്റപ്പ് പേജ് എന്ന് പറയും. അതേപോലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ 6ാം തമ്പുരാൻ എന്ന സിനിമ നമ്മളിതിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അതിനകത്ത് ഓർമ്മിക്കാനുള്ളത്, 12ാമത്തെ പേജ് വരെ ഉൾപ്പെടെ നമുക്കൊരു 10 മുതൽ 11 നമ്മൾ സെറ്റപ്പ് പറഞ്ഞു 10 വരെ. അതിനുശേഷം ഒരു 12ാമത്തെ പേജോടുകൂടി ആകുമ്പോൾ ഒരു കാറ്റലിസ്റ്റ് വേണം. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു പ്രേരക വസ്തു അല്ലെങ്കിൽ പ്രേരകം നടക്ക, അതിനെ പ്രേരിപ്പിക്കുന്ന അതിനെ പര്യാപ്തമായ ഒരു ഘടകം അതിൽ വരും. അതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ നായകൻ അല്ലെങ്കിൽ വില്ലനെ കൂടുതലായി അഗ്രസീവായി പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ടെലഗ്രാം വരിക പെട്ടെന്ന്, അങ്ങനെ അതൊരു ഇതായിട്ട് പറയുക. അതുപോലെ തൻ്റെ ഇഷ്ട കാമുകി മറ്റൊരുത്തൻ്റെ കൂട്ടത്തിൽ അവൻ നോക്കി നിൽക്കെ പോവുക, വാതിൽ വന്ന് മുട്ടുക, ഇതൊക്കെ ഒരു ഒരു കാറ്റലിസ്റ്റായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുകയാണ്. അത് ഏതാണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു 12ാമത്തെ മിനിറ്റിൽ 5ാം മിനിറ്റിൽ ഏകദേശം ഒരു 12ാമത്തെ പേജിലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കാറ്റലിസ്റ്റിൻ്റെ ഒരു ഇത് നല്ലതായിരിക്കും. നമ്മൾ ഉദാഹരണമായിട്ട് നമുക്ക് അത് ഇതിലെല്ലാം വെച്ചിട്ട് നമുക്ക് നേരെ ഈ പറഞ്ഞ 6ാം തമ്പുരാനിലേക്ക് പോകാം. അവിടെ നമ്മൾ ആദ്യം കാണുന്നു നാടൻ വള്ളുവനാടൻ നാടിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളോടും കൂടിയാണ് ആ സിനിമയുടെ തുടക്കം. അവിടെ നമുക്ക് എന്താ പറയുക, കണിമംഗലത്തുകാരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നു. കണിമംഗലത്തുകാർക്ക് അവരുടെ വർഷങ്ങളായി മുളയം കിടക്കുന്ന കാവല ഉത്സവം നടക്കണം. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അത് നടത്തണമെങ്കിൽ എന്താണ്, നമുക്കറിയാം ഈ കുളപ്പുള്ളിയപ്പൻ്റെ അവിടെ പോയി അയാളുടെ അനുവാദം മേടിക്കണം. അതിന് പിഷാരടി മാഷാരുടെ നേതൃത്വത്തിൽ അവിടെ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ അത് നിഷേധിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയായി, നമുക്ക് അവിടെ ഒരു വലിയ കാര്യം സ്ഥാപിച്ചെടുത്ത് കഴിഞ്ഞു. എന്താണ്, ഈ കളിമംഗലത്തുകാരുടെ ഉത്സവം നടത്തുക എന്നുള്ള അതാണ് ശരിക്കും ഈ കഥയുടെ തീസിസ്, അതിന്റെ ലക്ഷ്യം അതാണ്. അവിടെ കുടി അവിടുന്ന് ദയവ് കാട്ടണം, കണിമംഗലത്തെ കാവിലെ ഉത്സവം നടക്കണം. കൂടുതൽ നീട്ടണ്ട, 16 കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എന്നാ പോയിക്കൊള്ളു, ഇനി ഈ ആവശ്യവും പറഞ്ഞുകൊണ്ട് ഈ പടിക്കകത്ത് കയറരുത്.
കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാവട്ടെ. അതവിടെ ഫിക്സ് ചെയ്തു. പിന്നീട് ഇവിടുന്ന് അവർ വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വില്ലനും അയാളുടെ സ്വന്തം സഹചാരികളും വലിയ പ്രതിജ്ഞകളെടുക്കുന്നു. അവിടെ അവർക്ക് ഈ വില്ലൻ്റെ അവിടെ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഇതെന്താണ്, അവിടെ ദേവദത്തൻ എന്ന് പറഞ്ഞ അയാളുടെ പെങ്ങളെ കെട്ടിയിരുന്ന വഷളനായിരുന്ന ആ തമ്പുരാൻ്റെ ചെയ്തികളോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വെറുപ്പ്, ആ പ്രതികാരം, അതുപോലെ അവിടെ അവിടെ വീണ രക്തത്തിൽ എടുക്കുന്ന കുതിർന്ന മണ്ണെടുത്തെടുത്ത പ്രതിജ്ഞ, ഇതൊക്കെ ആ ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ വില്ലന് ഇതിനെ തടഞ്ഞു നിർത്താനുള്ള ആവേശം നൽകുന്ന ചില സംഭവങ്ങളായിട്ടാണ് ഈ പറഞ്ഞ ഈ ദേവദത്തൻ തിരുമേനിയുടെ പ്രവൃത്തികളെയും അയാൾക്ക് അയാളിൽ നിന്ന് മറ്റേ എന്താ പറയുക സ്വന്തം പെങ്ങളെ കെട്ടിച്ചു കൊടുത്തതിലുണ്ടായ അയാൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്. ഇതൊക്കെയാണ് കാറ്റലിസ്റ്റായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ പിന്നീട് നമ്മൾ കിടക്കുമ്പോൾ ഈ 12 മുതൽ 25 വരെ ഉള്ള ആ ഒരു പേജിന്, അത് ആ ഒരു സെക്ഷനെ നമ്മൾ ഇതിനകത്ത് പറയുന്നത് എന്താ പറയുക ഡിബേറ്റ് സെക്ഷൻ എന്ന് പറയും. ഇവിടെ ഈ ഡിബേറ്റ് സെക്ഷനിൽ ഏതൊരു സ്ക്രിപ്റ്റ് നിങ്ങൾ എടുത്താലും ഡിബേറ്റ് സെക്ഷനിൽ എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവണം. അതായത് ധാരാളം ചോദ്യങ്ങൾ വരണം. വില്ല നമ്മുടെ നായകൻ എന്താണ് ചെയ്യേണ്ടത്, നായകൻ ഈ എങ്ങനെ മാറണം, നായകൻ്റെ പഴയ ലോകത്ത് നിന്ന് അയാൾ പുതിയ ലോകത്തിലേക്ക് മാറേണ്ട ആവശ്യം എന്താണ്, അതുപോലെ ഈ നായകനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ പ്രശ്നം നമുക്ക് തീർക്കേണ്ടത്, അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കൽ, ഇതൊക്കെയാണ് ഈ ഡിബേറ്റ് സെക്ഷനിൽ ചോദ്യങ്ങളാണ് നായകനിലേക്ക് വരുന്ന. നമ്മൾ ഉദാഹരണമായിട്ട് ഈ സിനിമയിൽ തന്നെ എടുത്തു നോക്കി 12 മുതൽ 25 വരെയുള്ള ഫസ്റ്റ് ആക്ടാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു തീസിസ് സ്റ്റേജാണത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ കണിമംഗലത്തെ ഉത്സവം നടക്കണമെങ്കിൽ എന്താണ് ഈ പറഞ്ഞ തിരുവാഭരണം വരണം. കുളപ്പുളിയപ്പൻ്റെ അവിടുന്ന് തിരുവാഭരണം, ആ തിരുവാഭരണം അവർ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് നമുക്ക് അയാൾ ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ നായകൻ്റെ ലക്ഷ്യം എന്താ, നായകൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഈ തിരുവാഭരണം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഡിബേറ്റ് സെക്ഷനിൽ വരുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് ആക്ടിൽ, അതായത് നമ്മൾ പറയുന്ന പോലെ ഈ തീസിസ് സെഗ്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ആദ്യത്തെ ഫസ്റ്റ് 10 മുതൽ 21 മുതൽ 25 ഉള്ള പേജുകളിൽ 3-4 ഇതുണ്ട്. ഫസ്റ്റ് 1 മുതൽ സെറ്റപ്പ് ഉണ്ട്, രണ്ടാമതിൻ്റെ കാറ്റലിസ്റ്റ് വന്നു, പിന്നെ ഡിബേറ്റ് സെക്ഷൻ വന്നു. അങ്ങനെ ആ 25 പേജുകളിലും നമ്മൾ ഒതുക്കി. ഏതാണ്ട് ഒരു 25 മിനിറ്റ് നിന്ന് അരമണിക്കൂറിനകത്ത് ഏതാണ്ട് ഇത്രയും, അല്ലെങ്കിൽ 30-40 മിനിറ്റിനകത്ത്. നമ്മൾ സാധാരണ ഇപ്പം കൃത്യമായി 110 പേജ് ആയിരിക്കണമെന്നില്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതലോ. ഇപ്പോൾ ഇത് തന്നെയാണെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂർ 40 മിനിറ്റോ 35 മിനിറ്റ് ഏതാണ്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ പറഞ്ഞ അതിൽ ഈ പറഞ്ഞ പേജിലൊന്നും ഒതുങ്ങത്തില്ല. പക്ഷേ നമുക്കത് ഈ പറഞ്ഞ ഈ ബീറ്റുകൾ ഇതിൽ നമുക്ക് ഒതുക്കി കണ്ട് നോക്കിയാൽ അതിൽ ആ സ്ക്രിപ്റ്റിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന അത്രയും നീക്കങ്ങൾ, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിനെ നല്ല എന്താ പറയുക സ്കില്ലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ മറ്റൊന്നുണ്ട്, ദേവദത്തൻ തമ്പുരാൻ്റെ അവിഹിതത്തിലുണ്ടായ കുട്ടിയായ ഉണ്ണിമായ അവിടെ ഒരു നമ്മൾ നായികയുടെ പരിവേഷത്തിലേക്ക് വരികയാണ്. അവരെയും അത് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചുകളിക്കാരി കൊല്ലത്തെ തമ്പുരാട്ടിയാടോ മാഷേ. വില്ലന്റെ ഭാഗത്തുള്ളവരെയും മറ്റേ നായകന്റെ ഭാഗത്ത് പ്രതിസ്ഥാനം നിൽക്കുന്നവരെയും എല്ലാം അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും, നായകൻ്റെ ആവിർഭാവം ഈ പറഞ്ഞ ഫസ്റ്റ് ആക്ടിൽ തന്നെ വരുന്നുണ്ട്. ആ നായകൻ എങ്ങനെയാണ്, നായകൻ നമുക്കറിയാം ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രാപ്തനായിരിക്കണം. അതിനുള്ള വഴികൾ അവിടെ നമ്മൾ കണ്ടു. നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേന് എന്താണ് വലിയ ബോംബെയിൽ അഗധോ ലോകത്ത് അല്ലെങ്കിൽ ശക്തനായ എന്തിനേയും കീഴ്പ്പെടുത്തി മുന്നേറാൻ ശക്തനായ ഒരു നായകൻ നേതാവ് ഒരു ഹീറോ ആയിട്ടാണ് ഇതിലെ നായകനെ കൊണ്ടുവരുന്നത്. ഉദാഹരണം നമ്മൾ ജഗന്നാഥൻ, ആ ജഗന്നാഥൻ എന്ന് പറഞ്ഞ ആൾ നമ്മൾ കാണാൻ അതിൽ അയാളൊരു അദ്ദേഹത്തിന് ആ ലോകം ഒരുക്കുന്നത് കണ്ടില്ലേ. അയാളിപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആ സാഹചര്യങ്ങൾ ഏത് വെല്ലുവിളികളെയും നേരിടാൻ പ്രാപ്തനാണെന്ന് ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആ ഫസ്റ്റ് ആക്ടിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നായകൻ്റെ വരവ്, പിന്നെ വില്ലൻ്റെ ഇത്, നായകൻ്റെ ലക്ഷ്യം, മറ്റ് നായകനോട് അനുബന്ധിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളുടെ അവരെ ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്ത് ഇതെല്ലാം ഇതിൽ കംപ്ലീറ്റ് ആയി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ ബീറ്റ് ഷീറ്റിനകത്ത് മറ്റു പ്രധാന കാരണം എന്ന് പ്രധാനമായുള്ള കാര്യമെന്ന് പറയുന്നത്,
ഇപ്പോൾ നമ്മൾ 25 മറ്റേ പേജ് വരെ അതിനെ പറഞ്ഞു. അപ്പോൾ 25 30 30 പേജ് വരെയും ആകുമ്പോഴത്തേക്ക് 34 പേജ് അതിനെ നമ്മൾ അതിനൊരു ഈ രണ്ട് എപ്പോഴും ഒരു കഥയിൽ സ്റ്റോറികളുണ്ട്, രണ്ട് ഒരു ഇൻറ്റേർണൽ സ്റ്റോറിയുണ്ട്. ഈ നമുക്ക് ആ എ സ്റ്റോറി എന്നും ബി സ്റ്റോറി എന്നും എടുക്കാം. അപ്പോൾ എ സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കണിമംഗലത്തുകാരുടെ കാവിലെ ഉത്സവം നടത്തുക എന്നുള്ളതാണ് എ സ്റ്റോറി എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആറാം തമ്പുരാൻ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ എ സ്റ്റോറി ബി സ്റ്റോറി എന്ന് പറഞ്ഞാൽ അടുത്താണ് സ്ക്രിപ്റ്റിലെ ബി ഡിവിഷനിൽ വേണ്ടാണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞത് 30 മുതൽ വരുമ്പോഴത്തേക്കും പിന്നെയുള്ളത് മിഡ് പോയിന്റ് വരെയാണ്. 55-ാമത്തെ പേജ്, അതായത് 110 പേജുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ 55-ാമത്തെ പേജ് ഒരു മിഡ് പോയിന്റ് ആവുമല്ലോ, മധ്യഭാഗമാവും. അപ്പോൾ ഏകദേശം അങ്ങനെ വരുന്ന ഒരു ഇതാണെങ്കിൽ 30 മുതൽ 55 വരെയുള്ള ഒരു സെഗ്മെൻ്റ്, അതിന് ഫൺ ആൻഡ് ഗെയിം എന്ന് പറയും. ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ശരിക്കും ഈ ഭാഗത്താണ് നമ്മൾ ആദ്യത്തെ ആക്ടിലെ നമ്മൾ കണ്ട, അല്ലെങ്കിൽ ആദ്യം നമ്മൾ കൊടുത്ത ചില സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിൽ ആ സെറ്റപ്പുകളും മറ്റ് ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് ആക്ടിൽ അല്ലെങ്കിൽ ആ തീസിസിൻ്റെ ഒരു അനുബന്ധമായിട്ടാണ് ഈ മധ്യഭാഗം, അല്ല മധ്യഭാഗത്തല്ല, ഈ പറഞ്ഞ 30 മുതൽ, അതെ 30 മുതൽ 55 വരെയുള്ള ആ ഒരു പേജിൽ വരുന്നത്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക, കഥയിൽ ഒരു വലിയ മുന്നേറ്റമോ വലിയ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളോ ഒന്നും ഉണ്ടാവില്ലെങ്കിലും ചില കാര്യങ്ങളിലുള്ള വളരെ ചുരുക്കമായിട്ടുള്ള ചില വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇതിനകത്തൂടെ ഇങ്ങനെ ഒരു കഥയുടെ ഫ്രീ മൂവ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ നായകന് മുന്നോട്ടുള്ള സഞ്ചാരത്തിന് നായകനും വില്ലനും തമ്മിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സഞ്ചാരത്തിനുള്ള വഴി ഒരുക്കുക എന്നത് മാത്രമാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുള്ളി അപ്പനും ജഗന്നാഥനും തമ്മിൽ കാണുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അതിൽ അനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ കാണാം. പിന്നെ അതുപോലെ തന്നെ അതിൽ അവിടെയാണ് നായകനും നായികയും തമ്മിലുള്ള സന്ധിക്കുന്നത്, അവർ തമ്മിൽ കാണുന്നത്, ഇതൊക്കെ ഈ ഭാഗത്ത് കൊള്ളിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു നൂറുകണക്കിന് സിനിമ എടുത്താലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, മധ്യഭാഗം എത്തുമ്പോഴേക്കും ഒന്നുകിൽ നായകൻ മുന്നോട്ട് ഒരുപാട് ഉയർന്നു കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നായകന് പതനത്തിൻ്റെ വക്കിലായിരിക്കാം, അല്ലെങ്കിൽ നായകന് ചുറ്റുമുള്ള ലോകം അയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് സാധാരണ എല്ലാ സിനിമകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റുകളിലും എഴുതാറുള്ളത്. അപ്പം അങ്ങനെ അത് അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ മധ്യഭാഗത്ത് വരുമ്പോഴത്തേക്കും വലിയ റഷ് കൊടുക്കാതെ, വലിയ വലിയ മുന്നേറ്റങ്ങൾക്ക് സാധ്യത കൊടുക്കാതെ വേണം ആ മധ്യഭാഗം വരെ എഴുതാൻ. മധ്യഭാഗം എത്തുമ്പോഴേക്കും കഥയുടെ രൂപം മാറണം, അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ഗതി എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കണം. അതുവരെയും വന്ന ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഇതാണ്. അതായത് 55 മുതൽ 75 വരെയുള്ള ഒരു പേജുകളിൽ ആ സെക്ഷനെ വിളിക്കുന്നത് ബാഡ് ഗൈസ് ക്ലോസ് ഇൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നായകൻ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ, അതായത് ഒരു കഥാകൃത്ത് എന്നതിൽ തിരക്കഥാകൃത്ത് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആ ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ 55 മുതൽ 75 വരെയുള്ള ആ രണ്ടാമത്തെ ആക്ടിൻ്റെ ഏതാണ്ട് പകുതിക്ക് ശേഷമുള്ള ഭാഗം. 55 മുതൽ 75 വരെയുള്ള പേജുകളിൽ വരുന്ന ഏതാണ്ട് 1.5 മണിക്കൂറിനടുത്തേക്ക് 1.5 മണിക്കൂറിനടുത്തേക്ക് എത്തുന്ന സമയമാണ് സിനിമയുടെ. അവിടെ നമ്മൾ പ്രത്യേകം ഈ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ധാരാളം ചോദ്യങ്ങൾ ഈ തിരക്കഥാകൃതം നേരിടേണ്ടി വരും. കാരണം നായകൻ്റെ പതനം ഏതാണ്ട് ഉറപ്പായി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും, അല്ലെങ്കിൽ നായകനോടൊപ്പമുള്ളവരെല്ലാം തന്നെ നശിച്ചെന്ന് അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ ലോകം തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. എങ്കിലും അവരുടെ സമചിത്വത്തെ നഷ്ടപ്പെടാതെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള സാഹചര്യങ്ങളും ഇതോടൊപ്പം കൊണ്ടുവരണമെന്നുള്ളതാണ് ആ ഒരു, അതാണ് ഞാൻ പറഞ്ഞത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചോളം വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമ തന്നെ നോക്കാം, ഈ ആറാം തമ്പുരാനിലേക്ക് തന്നെ അത് കൊണ്ടുപോയി നോക്കുക. അവിടെ എന്താണ്, അവിടെ ജഗന്നാഥന് അവിടെ സംസാരിക്കുക വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ അയാളുടെ ഒരു ഉള്ളിൽ പുതഞ്ഞു കിടക്കുന്ന സംഭവം. ഞാൻ ആദ്യം അതിനു മുമ്പ് മറ്റൊരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കേണ്ടത്, ആദ്യം ഞാനൊരു കഥ ഒരു സ്റ്റോറി എയുടെ കാര്യം പറഞ്ഞിരുന്നു, അതായത് കണിമംഗലത്തുകാരുടേത്. എപ്പോഴും ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ആക്ടിലേക്ക് കിടക്കുമ്പോഴേക്കും ഈ കഥകൾ, രണ്ട് കഥകൾ ഉണ്ടാകണം, ഈ കഥകളുടെ സംയോജനമോടെ നടക്കണം. ഉദാഹരണമായിട്ട് ഇവിടെ രണ്ടാമത്തെ കഥ ബി സ്റ്റോറി എന്ന് തന്നെ എടുക്കുക. എ സ്റ്റോറിയും ബി സ്റ്റോറി, എ സ്റ്റോറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കന്നാറാം തമ്പുരാനിലെ എന്താണ് മറ്റേ കണിമംഗലത്തുകാരുടെ ഉത്സവം നടത്തുക എന്നുള്ളത്.
രണ്ടാമത്തത് നമ്മുടെ പറയുന്നത് ഈ ജഗന്നാഥൻ പറയുന്നുണ്ട് അയാളുടെ ഉള്ളിൽ പുതഞ്ഞുകിടക്കുന്ന ഒരു വലിയ വിദ്വേഷമുണ്ട്, ഒരു പകയുണ്ട്. എന്താണ്? അദ്ദേഹം അവിടെ നടക്കുന്നു ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ എന്താ പറയുക ശിവേൽക്കരിൽ തലയടിച്ച് മരിക്കുന്ന ആ സിറ്റുവേഷൻ. അത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകനാണ് ജഗന്നാഥൻ എന്ന കാര്യം വെളിപ്പെടുത്തലും, അതുപോലെ ഭാഗവതരോട് നമ്മൾ പറയുന്നുണ്ട്, ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് പറയുന്നുണ്ട്, ഈ ഇത് നമ്മൾ നടത്തും എന്നുറച്ചു പറയുകയാണ്. അപ്പോൾ നായകൻ്റെ ലക്ഷ്യം അവിടെ ഉറപ്പിക്കുന്നു. അവൻ്റെ ഉള്ളിലെ മറ്റൊരു കഥ, അവൻ്റെ ഉള്ളിലെ അതിനുള്ള പ്രതികാരം, അതിനുള്ള അവനെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള ആ നീക്കം, അതാണ് ശരിക്കും ജഗന്നാഥൻ്റെ ഉള്ളിലെ സ്റ്റോറി എന്ന് പറയുന്നത്. കണിമംഗലത്ത് കോവിലകത്ത് ഉത്സവം നടത്തുന്നതിനേക്കാൾ, സോറി, കാവിലെ ഉത്സവം നടത്തുന്നതിന് പോലെ തന്നെ അയാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അയാളുടെ ഉള്ളിൽ ആഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ അഗ്നി അത് ശമിപ്പിക്കുക എന്നുള്ളത്. കാരണം സ്വന്തം അച്ഛൻ, നിരപരാധി അച്ഛൻ മരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് ആ സിനിമയിലൂടെ ഉടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് അതുമാണ് രണ്ടാമത്തെ സ്റ്റോറി. അപ്പോൾ അതും ഇവിടെ വളരെ പ്രസക്തമാണ്. അതാണ് ഇപ്പം 55 മുതൽ 75 വാക്കിൽ ബാർഗേറ്റ് ക്ലോസിൻ എന്ന് പറയുന്നത്. ഈ അതിലൂടെ നിങ്ങൾ നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കഥ എടുത്ത് നിങ്ങൾ ആ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ സിനിമയിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അത് വ്യക്തമായി കാണുന്നതാണ്. നല്ല മുഖപരിചയം, എവിടെയോ കണ്ട് മറന്ന പോലെ. അപ്പനും ദത്തനും തമ്മിൽ നടന്ന കളിക്കിടയിൽപ്പെട്ട് ചീവേലിക്കല്ലിൽ തലതല്ലി ചത്ത പാവം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ആത്മാവ് ഇവിടുത്തെ മണ്ണിലും കാറ്റിലും ഉണ്ട്. അതിന് ശാന്തി, നിത്യശാന്തി കിട്ടണം. ചെയ്യാം, എല്ലാ കർമ്മങ്ങളും ചെയ്യാം. ആ ആത്മാവിന് വേണ്ടിയാണ് ഈ യാചന. ഉത്സവം തമ്പുരാൻ നടത്തണം. അതായത് നമ്മൾ ഇതിനകത്ത് തന്നെ ഉള്ളതാണ് ഈ ബാഡ് ഗൈസ് ക്ലോസ് ഇൻ എന്ന് പറഞ്ഞാൽ 55 മുതൽ 75 വരെയുള്ള രണ്ടാമത്തെ ആക്ടിൻ്റെ ഏതാണ്ട് അവസാന ഭാഗം. അവിടെ അതായത് ആൻറ്റി തീസിസ്, അതായത് ആദ്യത്തെ തീസിസ് എന്ന് പറഞ്ഞത് നേരെ വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് ഓൾ ഈസ് ലോസ്റ്റ്. ഒരു 75-ാമത്തെ പേജോടു കൂടി, അല്ലെങ്കിൽ 70 മുതൽ 75 പേജിനോട് കൂടി നമുക്ക് നായകനും അല്ലെങ്കിൽ നായകനോട് ചുറ്റുവട്ടം നിൽക്കുന്നവരുടെ കൈവിട്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. എല്ലാം കയ്യിൽ നിന്ന് പോവുക. കാരണം ഈ നമ്മൾ ഒന്ന് ഒരു അവസ്ഥയാണ് ഓൾ ഈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. അയാളുടെ കയ്യിൽ നിന്നും അയാൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങളെല്ലാം പോവുക, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തു നിന്ന് അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നവരുടെ നഷ്ടപ്പെടുക, ഇതൊക്കെ നന്നവരെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആ ലോകത്തിൻ്റെ മറ്റു സിറ്റുവേഷൻ എല്ലാം അങ്ങനെ ഒരു അതാണ് ഓൾ ഈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ 55 മുതൽ 75 വരെയുള്ള എഴുതുമ്പോഴേക്കും അതിൻ്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും, അതായത് രണ്ടാമത്തെ ആക്ടിൻ്റെ ലാസ്റ്റ് ഭാഗമാകുമ്പോഴത്തേക്കും, അതായത് ആൻറ്റി തീസിസിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓൾ ഈസ് ലോസ്റ്റ് ആണ്. അവിടെ നമ്മൾ ഏതാണ്ട് നായകനും അവൻ്റെ ടീമുകളും ഏതാണ്ട് പതനത്തിൻ്റെ അവസ്ഥയിലെത്തി, അതായത് ഓഡിയൻസിന് അല്ലെങ്കിൽ വായനക്കാരനിൽ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ അവിടെ ജനിപ്പിക്കണം. അപ്പോൾ നമുക്കത് ഇതെങ്ങനെ നമ്മൾ ഇതിനകത്ത് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയാൽ, അതായത് ഈ ആറാൻ തമ്പുരാൻ എന്ന സിനിമയിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി മറ്റേ കലാഭവമണിയെ കൊണ്ടുവരുന്ന നോക്കുന്ന അവിടുത്തെ നമ്പൂരിയുടെ ഒരു താഴ്വഴിയിൽപ്പെട്ട ഒരാൾ, പക്ഷെ അതെല്ലാം അവർ തിരിച്ചടിച്ചുകൊണ്ട് പോകുന്ന എല്ലാം അങ്ങനെ കയ്യിൽ നിന്നെല്ലാം അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവസാനത്തെ അറ്റംപ്റ്റ് എന്നുള്ള വെച്ചപ്പോൾ ജില്ലാ കളക്ടറും SP ഒക്കെ ഇടപെട്ടു. അവരും ഈ അപ്പൻ തമ്പുരാനോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴും അവരോടും അവരെയും കളിയാക്കി വിടുകയാണ്. ഇതിനകത്ത് കളിയാക്കി വിടുന്നു. അങ്ങനെ ആ പ്രതീക്ഷയും അവസ്തമിച്ചു. അങ്ങനെ എല്ലാ സാധ്യതകളും കണിമംഗലത്ത് ഉത്സവം നടത്താനായിട്ട് അവിടുന്ന് തിരുവാഭരണം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ച് നിൽക്കുന്നിടത്തു നിന്നാണ് പിന്നീട് ഈ നായകൻ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അവിടെയാണ് മൂന്നാമത്തെ ആക്ടിന്റെ തുടക്കം. ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കരുത്. എന്താ ചെയ്യാ, ട്രസ്റ്റിലെ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നെങ്കില് ഉറപ്പ് തരണു ആഭരണങ്ങൾ കൊടുത്തയച്ചേക്കാം. അപ്പം നമ്മൾ അവിടെ നമുക്ക് കാണാം ഈ രണ്ട്, ഞാൻ ഇന്ന് പറഞ്ഞ പോലെ A സ്റ്റോറിയും B സ്റ്റോറിയും രണ്ടും ഏതാണ്ട് ഒരേ പാരലലായിട്ട് ഇപ്പോൾ പോവുകയാണ്. മോഹൻലാലിൻ്റെ ഉള്ളിൽ പതയുന്ന ഒരു കഥയും കണിമംഗലത്തുകാരുടെ നമ്മൾ പ്രിലിമിനറി ആയിട്ട് അതിൻ്റെ തീസിസും കഥയുടെ അടിസ്ഥാനവും തമ്മിൽ ഒന്നിച്ചു പോകുന്ന ഒരു നിമിഷമാണത്. അപ്പോൾ ഏതാണ്ട് 75 മുതൽ 85 വരെ എന്ന് പറഞ്ഞാൽ അടുത്ത ആക്ടിലേക്ക് കിടക്കുന്ന ലാസ്റ്റ് ആക്ടിലേക്ക് നമ്മൾ കിടക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇവിടെ നായകനും നായകനോടൊപ്പം ഉള്ളവരുമെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നായകൻ അതിപ്രധാനമായ ഒരു കടന്ന് കയറ്റത്തിലൂടെ, അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഒരു പക്ഷേ ഒരു പ്രകാശത്തിൻ്റെ കണിക കടന്നു വരികയാണ്. അതാണ് നമ്മൾ പറയുന്നത് എന്താ പറയുക ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ.
അവിടെ അതായത് ഇരുട്ടിന് പ്രഭാതത്തിന് മുമ്പുള്ള ഒരു ഇരുട്ട് ആയിരിക്കണം അവിടെ. അത് അതായിരിക്കണം, അതാണ് നമ്മൾ ഈ പറയുന്ന 75 മുതൽ 85 വരെയുള്ള പേജുകളിൽ, അതായത് ലാസ്റ്റ് ആൻഡ് സിന്തസിസ്, അതായത് ആ കഥയുടെ റിസൊല്യൂഷൻ പോയിന്റിലേക്ക്, സിന്തസിസിലേക്ക് കടക്കുന്ന ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ പറയുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്, പ്രഭാതത്തിന് മുമ്പുള്ള ഇരുട്ട്. ഇവിടെ നമ്മൾ ഈ സെയിം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾക്ക് ഈ പറഞ്ഞ ആറാം നമ്പുരാനിലേക്ക് നമുക്ക് അതൊന്ന് കടത്തിവിട്ട് നോക്കിയാൽ നമുക്ക് കാണാം, അവിടെ കുളപ്പുള്ളി അപ്പനുമായി സംസാരിക്കുന്ന ജില്ലാ കളക്ടറും എസ് പിയും എല്ലാവരും ഇരിക്കുകയാണ്. ആ സമയത്ത് അവർ കുളപ്പുള്ളി അപ്പൻ പറയുന്നു, നിങ്ങളെനിക്ക് സാധ്യമല്ല എന്ന് പറയുന്നു. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ്, അവരുടെ പെങ്ങള് സുഭദ്ര ഇറങ്ങി വന്നിട്ട് പറയുകയാണ് അവർക്ക് സമ്മതമാണെന്ന്. അപ്പോൾ ട്രസ്റ്റിലെ ഒരംഗം സമ്മതിച്ചാൽ കൊടുക്കാമെന്ന് പറയുന്നു. അവിടെ ഒരു പോസിറ്റീവ് സിഗ്നൽ വരികയാണ്, സൈൻ വരികയാണ്. അവിടെ കുളപ്പുള്ളി അപ്പൻ ശരിക്കും ട്രാപ്പിലാകുന്നു. തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഒരു അവിടെയാണ് പ്രതീക്ഷയുടെ കിരണങ്ങൾ, അതായത് ഇരുട്ടിന് മുമ്പുള്ള, അല്ലെ സോറി, പ്രഭാതത്തിന് മുമ്പുള്ള ഇരുട്ടെന്ന് പറഞ്ഞു അല്ലെ, ആ ഇരുട്ട് ഒഴിഞ്ഞ് പ്രഭാതത്തിലേക്ക് കിടക്കുന്ന ഒരു സിഗ്നലാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ സുഭദ്ര എന്ന് പറയുന്ന ആ അവരുടെ സിസ്റ്റർ പെങ്ങൾ വന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ സമ്മതമാണ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റിൽ ഒരംഗം പറഞ്ഞ് കൊടുക്കാമെന്ന് ഇയാൾ പറഞ്ഞുപോയി. കുളപ്പുള്ളി അപ്പൻ അങ്ങനെ വാക്കുകൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നാണ് പുതിയ ആ സിന്തസിസ്, കഥയുടെ സിന്തസിസ് തുടങ്ങുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ആന്തരികമായ സ്റ്റോറിയും, അതായത് സ്റ്റോറി എ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എന്താ പറയുക, കാവിലെ ഉത്സവം, പിന്നെ ബാഹ്യമായ സ്റ്റോറി സ്റ്റോറി ബി, അത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് ജഗന്നാഥൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ആ അഗ്നി, അതൊരു മറ്റൊരു കഥയാണ്. അപ്പോൾ ഇതിൻ്റെ സംഗമമാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. അതാണ് നമ്മൾ 75 മുതൽ 85 വരെയുള്ള പേജുകളിൽ നമ്മൾ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ലാസ്റ്റ് 85 മുതൽ അവസാന ഭാഗം വരെയും നമുക്ക് കാണേണ്ടത് മറ്റൊരു രീതിയിലാണ്. കഥയുടെ റിസൊല്യൂഷൻ പോയിൻ്റാണ്. അവിടെ നമുക്ക് കാണാം, അവിടെ ഈ എയും സ്റ്റോറി ബിയും എയും തമ്മിൽ സംഗമിക്കുന്നതും, നായകൻ അങ്ങനെ ഒരു പുതിയ ലോകം പടുത്തുയർത്തുന്നതും, അല്ലെങ്കിൽ ആ നായകൻ്റെ വിജയവും അവൻ്റെ ചുറ്റുമുള്ളവരുടെ വിജയം, അല്ലെങ്കിൽ പുതിയൊരു പഴയതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു ലോകമുള്ള സൃഷ്ടിച്ചെടുക്കുന്നതായിരിക്കണം ഈ അവസാനത്തെ ഭാഗമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നില കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് 85 മുതൽ 110 വരെ നമ്മൾ പറയുന്നത്. 85 മുതൽ 110 വരെയുള്ള പേജ്, അതായത് ലാസ്റ്റ് പേജിൽ ഫൈനൽ എന്നാണ് നമ്മളതിന് പറയുന്നത്. ഈ ഫൈനൽ സ്റ്റേജിൽ കഥ സ്റ്റോറി എയും സ്റ്റോറി ബിയും തമ്മിലുള്ള ഒരു സംഗമം ഉണ്ടാവണം. അത് രണ്ടും വിജയിച്ച് വരുന്ന ഒരവസ്ഥയാണ്. നായകൻ വിജയിച്ചു വരുന്നു, നായകനൊപ്പമുള്ളവർക്കും അവരുടെ ലോകം സൃഷ്ടിച്ചു കൊടുക്കുന്നു. നായകൻ വിജയിച്ചാൽ മാത്രം പോരാ, ആ അതിനുള്ള ചുറ്റുപാടുകളും അയാൾ സജ്ജീകരിച്ച് മറ്റുള്ളവരുടെ വിജയവും കൂടി ഉറപ്പാക്കി വേണം അയാൾ മുന്നോട്ട് വരാൻ. അതാണ് ആ ഒരു അവസാനത്തെ സ്റ്റേജിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. ഞാൻ ഓരോ ശത്രുക്കളെയും ആരോഹണ ക്രമത്തിൽ, അതായത് താഴേന്ന് മുതൽ കൊന്നു അല്ലെങ്കിൽ ഇല്ലാതാക്കി ഒഴിവാക്കി പോകണം, അങ്ങനെ ആയിരിക്കണം കഥയുടെ നമ്മൾ അവസാനത്തെ ഭാഗം സൃഷ്ടിക്കണം. അല്ലാതെ ആദ്യം തന്നെ നായകനെ കയറി കൊല്ലല്ലേ, സോറി വില്ലനെ കയറി കൊല്ലല്ലേ, ആദ്യമേ വില്ലനെ കയറി കൊല്ലല്ല, ആദ്യം അതിൻ്റെ ആരോഹണ ക്രമത്തിലായിരിക്കണം. ആ വില്ലനും അതിനോടുള്ള മറ്റുള്ള കഥാപാത്രങ്ങൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരെ താഴെ മുതൽ ഒഴിവാക്കി ഒഴിവാക്കി വേണം. ലാസ്റ്റ് ആയിരിക്കണം ഈ പറഞ്ഞ വില്ലനുമായിട്ടുള്ള നേരിട്ടുള്ള ബാന്ധവം. ഇവിടെ നമ്മൾ കാണാം, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവസാനം ഈ പറഞ്ഞ പോലെ ജഗന്നാഥനും കുളപ്പുള്ളി അപ്പനുമായി, കുളപ്പുള്ളി അപ്പനെ നേരത്തെ ചവിട്ടിയിട്ട് നിന്നുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അവിടെ അങ്ങനെ ജഗന്നാഥൻ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു. അവിടെ അയാളുടെ എല്ലാവിധ വിജയവും അയാൾ നേടുന്നു. അങ്ങനെ രണ്ട് കഥകളും പൂർത്തിയാകുന്ന രീതിയിൽ അവസാനം ഉത്സവ കണിമംഗലത്തുകാരെല്ലാവരും തിരിച്ചു വരണമെന്ന് പറയുകയും ഉണ്ണിമായയുടെ കൈ പിടിച്ചുകൊണ്ട് അയാൾ പോകുന്നു, പോകാനിറങ്ങുന്നതും തിരിച്ചയാൾ കൊട്ടാരത്തിലേക്ക് കയറുന്നതുമെല്ലാം. അങ്ങനെ അവസാനം അതാ രണ്ട് കഥകളുടെയും ഒരു പൂ സംഗമം അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ വന്നത് ആരെയും കൊന്ന് പ്രതികാരം തീർക്കാനല്ല, ആയിരുന്നെങ്കിൽ തിരുവാഭരണങ്ങളുടെ കൂടെ തന്റെ തലയും ഞാൻ ഈ തറയെ വെച്ച് വാങ്ങുമായിരുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കാൻ തന്നെ ഞാൻ വെറുതെ വിടുന്നു. ലാസ്റ്റ്, അതായത് ഫൈനൽ എന്ന് പറയും, 110-ാമത്തെ എടുത്തു കഴിഞ്ഞാൽ
ഫൈനൽ ഇമേജ്, നമ്മൾ ആ ഫൈനൽ ഇമേജ് ലാസ്റ്റായിട്ട് കാണിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ ഫസ്റ്റ് ഇമേജിൽ എന്താണോ കാണിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായി അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത പുതിയ മാറ്റം സംഭവിച്ച ഇമേജ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താ പറയുക, നാഥനില്ലാതെ കിടന്ന കണിമംഗലത്തിൻ്റെ ഒരവസ്ഥ ചിത്രീകരിച്ചു കൊണ്ടാണ് തുടങ്ങിയത്. അവിടെ നിന്ന് ലാസ്റ്റ് അവസാനം വരുമ്പോഴത്തേക്കും ഉത്സവ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു കണിമംഗലത്തിൻ്റെ ഇമേജോടുകൂടിയാണ് ആ സ്ക്രിപ്റ്റ് അവസാനിക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിർമ്മിച്ച ഒരു സ്ക്രിപ്റ്റാണെങ്കിൽ ഈ ബീറ്റുകളെല്ലാം കൃത്യമായി അത് പ്ലേസ് ചെയ്ത് അതിനനുസരിച്ച് എഴുതുന്ന ഒരു കഥയാണെങ്കിൽ തീർച്ചയായും അത് ഓഡിയൻസിനെ മുഴുവൻ സമയവും എൻഗേജ് ചെയ്ത് നിർത്താൻ സാധിക്കും. ഒരു രണ്ട് മണിക്കൂറും നീളമുള്ള സിനിമയാണെങ്കിൽ രണ്ട് മണിക്കൂറും നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ, ഓഡിയൻസിന് കൺഫ്യൂഷൻ ഇല്ലാതെ അവരെ എൻഗേജ് ചെയ്ത് അവരെ കൂടുതൽ കൂടുതൽ എന്താ പറയുക, ഹുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ കൊളുത്തിപ്പിടിച്ച് അവർക്ക് കൂടുതൽ കൂടുതൽ പ്രതീക്ഷകൾ നൽകി. ഇപ്പം എന്നെ കേട്ടതിന് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം, അതുപോലെ വ്യൂവേഴ്സ് വേണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്ന് സിനിമ ആസ്വാദിക്കുകയാണെങ്കിൽ അത് കൂടുതൽ മനോഹരമായിരിക്കും.